എട്ട് വർഷങ്ങൾക്കിപ്പുറം മറഡോണ കുടിച്ച ചായക്കപ്പും കഴിച്ച പ്ലേറ്റും വലിച്ച സിഗരറ്റും മാസ്റ്ററിയും അടക്കം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കം ഓൺ ഗൈസ്. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഹിയർ വി കെയിം ടു ദ ഹോട്ടൽ ബ്ലൂ നൈൻ. ഞങ്ങളിപ്പോൾ ഹോട്ടൽ ബ്ലൂ നൈൻ്റെ മുമ്പിലാണ്. ഞങ്ങൾക്ക് അതിനകത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് മറഡോണയ്ക്ക് ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കയ്യൊപ്പ് പതിൻ്റെ പന്തുമാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും വേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറഡോണ സൂട്ട് റൂം നമ്പർ 309. വാ പോവാം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അതിനു മുമ്പ് അദ്ദേഹം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ സൈൻ ചെയ്തിരുന്നു, അതാണ് ഇത്. ഇനി വാ പോവാം. വാവ്, അടിപൊളി. കയറുമ്പോൾ തന്നെ ഒരു മറഡോണ മയം ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അദ്ദേഹത്തിൻ്റെ മാസ് എൻട്രിക്ക് മുമ്പ് എടുത്തൊരു പിക്കാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ റൂമിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിൻ്റെ പന്തും അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് എടുത്ത ഒരു ബെസ്റ്റ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്സിലുള്ള എല്ലാ ചിത്രങ്ങളും ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഫാമിലി പിക്കാവട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള എല്ലാ ബെസ്റ്റ് മൊമെൻറ്റ്സും ഇവിടെ ഫ്രെയിം ചെയ്ത് ഇവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വരുന്ന അതിഥികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടും, ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അന്ന് നാഷണൽ മീഡിയ അടക്കമുള്ള എല്ലാ മീഡിയാസും ഈ ബ്ലൂ നൈലിൻ്റെ ചുറ്റുഭാഗത്തും ഇദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു, കവറേജിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പേപ്പർ കട്ടിങ്സും അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടതും ചിലപ്പോൾ കാണാത്തതുമായിട്ടുള്ള എല്ലാ പേപ്പർ കട്ടിങ്സും അതേപോലെ തന്നെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. ഇവർ മുഖാന്തരമായി അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എല്ലാ സംസാരങ്ങളും. ഈ മറഡോണയ്ക്ക് സ്പാനിഷ് മാത്രമേ അറിയൂ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഇവർ മുഖാന്തരമായിരുന്നു. അന്ന് എന്താ പറയുക, കണ്ണൂരിനൊരു ഉത്സവമാണ്. ഒരു ഓണം, പെരുന്നാൾ, ക്രിസ്മസ് എന്നുള്ളതിനേക്കാളും ഉപരി ഒരു എല്ലാം മറന്ന് എല്ലാവരും ഉത്സവത്തോടു കൂടി കണ്ടിരുന്ന ഒരു സമയം തന്നെയായിരുന്നു അന്ന് മറഡോണയ്ക്ക്. ഞാനൊക്കെ പോയിരുന്നു, ഞാനൊക്കെ കാണാനും പറ്റിയിരുന്നു. അന്നൊക്കെ ഒരുപാട് പോലീസിന് അടിയൊക്കെ കിട്ടിയിരുന്നു, അത്രയും റഷായിരുന്നു. പോലീസുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ജനസമൂഹം തന്നെയായിരുന്നു അന്ന് കേരളത്തിൽ. അങ്ങും ഇങ്ങുമുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷുകൾ സീ ഫുഡായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള ഫുഡ്. അതൊക്കെ ഓൾറെഡി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഫുഡ്സ് എന്തൊക്കെയാണോ അതൊക്കെ ഇവർ ഓൾറെഡി അറേഞ്ച് ചെയ്തിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ചായ കപ്പാവട്ടെ അല്ലെങ്കിൽ സ്പൂൺ എല്ലാം അതിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത തനതായ രീതിയിൽ എല്ലാം പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ തന്നെ ഒരു ഫീലാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫുഡ്സും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡ്സും ഇവർ ആദ്യമേ ഒരുക്കിയിരുന്നു. അദ്ദേഹത്തിന് ഉപയോഗിച്ച പാത്രങ്ങൾ അത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ചെമ്മീൻ്റെതാണോ, പ്രോൺസിൻ്റെ ഒരു ബാക്കിയാണ് അതവിടെ കാണുന്നത്. അതൊക്കെ ഒരുപാട് സ്പിരിറ്റൊക്കെ ചെയ്ത് വർഷങ്ങളോളം കേടുവരാതെ സൂക്ഷിക്കുന്ന വിധത്തിലാണ് ഇതൊക്കെ വെച്ചിരുന്നത്. വാഷ് ചെയ്യാതെയാണ് ഇവരൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അന്ന് ഇത് കഴിച്ചിരുന്ന മഫിൻ വേസ്റ്റാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ എല്ലാ ഭക്ഷണത്തിൻ്റെ എല്ലാം ഫ്രെയിം ചെയ്തതിൻ്റെ കാര്യം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കമുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എന്തൊക്കെയാണ് ഏതാണ് ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. വരുന്ന അതിഥികൾക്ക് അല്ലെങ്കിൽ ഇത് കാണാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അന്ന് അദ്ദേഹം ഉപയോഗിച്ച ജ്യൂസിൻ്റെ ഗ്ലാസ് പോലും ഇവർ ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. അന്ന് ഡിന്നറിന് മുമ്പ് തൊട്ടടുത്തുള്ള ചിത്രമാണ് ഈ കാണുന്നത്. അന്ന് അദ്ദേഹം കുടിച്ച വാട്ടർ ബോട്ടിൽ അടക്കം, വാട്ടർ ബോട്ടിൽ മാത്രമല്ല ഐസ് ബക്കറ്റ് അടക്കം ഇവർ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് ബെഡ്റൂമാണ്. ഇത് ആദ്യം തന്നെ നാല് റൂമായിരുന്നു. അദ്ദേഹത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് നാല് റൂം ഒറ്റ റൂമാക്കുകയായിരുന്നു അദ്ദേഹത്തിന് സൗകര്യത്തിന് വേണ്ടി. അദ്ദേഹത്തിന് ഏറെ സിഗരറ്റിന് ഏറെ പ്രിയങ്കരനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിച്ച് ക്യൂബൻ സിഗാർ അല്ലെങ്കിൽ മാൽബ്രോ ഇതൊക്കെ ഓൾറെഡി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെയുള്ള തീപ്പെട്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അദ്ദേഹം ക്യാമറയിലെ തീപ്പെട്ടിയൊക്കെ ഇവിടെ തന്നെയുണ്ട്. എൻ്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം അന്ന് ഉപയോഗിച്ച
ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒരു ഫ്രെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആസ്വാദകൻ അല്ലെങ്കിൽ ആരാധകൻ ഇതൊക്കെ ഫീൽ ചെയ്യും. അന്ന് അദ്ദേഹത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ മാസ് എൻട്രി കഴിയുമ്പോഴുള്ള പൊന്നാട, ബൊക്ക ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ അടക്കമുണ്ട്. അദ്ദേഹം 2012 23 24 വന്ന ദിവസം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മിനു ഓൾറെഡി, ഇതിൻ്റെ ടീം മറഡോണയുടെ ടീം മിനു ഓൾറെഡി കൊടുത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വേണം എന്തൊക്കെ വേണം എന്നുള്ളതെല്ലാം അതുകൊണ്ട് ഇത് 4-സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ടാവാം എല്ലാ സാധനങ്ങളും ഓൾറെഡി ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബെഡ്ഷീറ്റ് നേരത്തെ കണ്ടിരുന്നു. ആ ബെഡ്ഷീറ്റൊക്കെ നല്ല, എന്താ പറയുക, ബെഡ്ഷീറ്റൊക്കെ നല്ല രൂപത്തിൽ വെച്ചിരുന്നു. നമ്മൾ ബാത്റൂമിലേക്ക് പോകാം. ബാത്റൂമിലേക്ക് പോകുമ്പോൾ എന്താണ് കാണുന്നത് നോക്കാം. ബാത്റൂമിലേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബാത്റൂമിൽ നോക്കുമ്പോൾ അദ്ദേഹം അത് ഉപയോഗിച്ച ബാത്ത് ഡബ്ബ്, അതിനുപയോഗിച്ച ടവോൽ അല്ലെങ്കിൽ കേർച്ചീഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് ഉപയോഗിച്ച ബ്രഷ് അല്ലെങ്കിൽ ടൂത്ത്പേസ്റ്റ് ഒക്കെ അന്ന് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നോ അതൊക്കെ ഇവിടെയുണ്ട്. ടങ് ക്ലീനർ ആവട്ടെ, ഷേവിങ് സെറ്റ് ആവട്ടെ, എല്ലാം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓണറും MDയുമായ ശ്രീ രവിസാറിനോട് സംസാരിക്കാം. മറഡോണ നേരിട്ടിടപഴകിയെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹം ഈ 23 രാവിലെ 9 കൂടി എത്തിയപ്പോൾ ഞങ്ങളെ സർവ്വസന്നാഹം ഉപയോഗിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഞാനാണ് ആദ്യം തന്നെ ഹോട്ടലിൻ്റെ ഓണർ എന്നുള്ള നിലക്ക് ഞാനാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന് ബൊക്ക കൊടുക്കുകയും ഈ പൊന്നാട് അണിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാതെ കൊണ്ട് ഇംഗ്ലീഷ് അറിയാതെ ആ പ്രൈവറ്റ് അവരെ സെക്രട്ടറി എടുത്ത് ആരാണ് ഇതെന്ന് ചോദിക്കുന്നത് മനസ്സിലായി. അപ്പോൾ അവരെ അടുത്ത് ചോദിച്ചു ആരാണ്. ഞാൻ ഹോട്ടൽ ബ്ലൂനൈൽ MD ആണ്, എൻ്റെ പേര് രവീന്ദർ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ശരിക്കും കെട്ടിപ്പിടിക്കുകയായിരുന്നു. ഈ മറഡോണ ഹോട്ടലിൽ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക്, ഞാൻ ഒരു ദൈവം ഞങ്ങൾ ഹോട്ടലിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ആ ഫീലിങ്ങാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ കെട്ടിപ്പിടിക്കലും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വളരെയധികം ഒരു ഊർജ്ജമാണ് വന്നത്. അതേപോലെ അത് 2 അദ്ദേഹം ഇവിടെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫുഡ് എന്താ കഴിക്കുന്നുള്ളത് ഞാൻ അത് ഒരു വരുന്നതിന് ഒരു മാസം മുമ്പേ സെർച്ച് ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം കഴിക്കുന്നത് അധികം ഈ റഷ്യൻ സലാഡ്, റഷ്യൻ ഫുഡ് അങ്ങനെയുള്ള എല്ലാം സ്റ്റീംഡ് ഫുഡാണ് അധികം കഴിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആളെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഈ ഫുഡ് ഉണ്ടാക്കുന്ന റഷ്യൻ സലാഡോ റഷ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ, ഒരു ഷെഫിനെ കിട്ടി. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ആദ്യം പിന്നെ ഈ സെക്രട്ടറി നമുക്ക് ആദ്യത്തെ ഒരു കോഴ്സ് ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു മെനു തന്നു. പിന്നെ ഉച്ചക്ക് ഒരു മെനു തന്നു, അങ്ങനെ ഈവനിങ് തന്നു. അയാൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടുമ്പോൾ തന്നെ ഫുഡ് ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. പ്രോൺസാണ് ഫിഷുമാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു വലിയ 2 പ്രോൺസ് വാങ്ങി കൊണ്ടുവന്നു. അത് റഷ്യൻ സലാഡാക്കി ആക്കാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ ആക്കി സലാഡാക്കി അത് കഴിച്ചപ്പോൾ വളരെ ഹാപ്പിയായിരുന്നു. UAE താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാൻ ഉണ്ട് കണ്ണൂർ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ പ്ലാന് പ്രകാരം കുറച്ച് ചേഞ്ച് ചെയ്യാനുണ്ട് ഈ പ്രോപ്പർട്ടി. അങ്ങനെ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾക്ക് ആ VIP താമസിപ്പിക്കാൻ പറ്റും. നമ്മൾ എന്നാൽ പിന്നെ എന്താ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്ലാന് തന്ന് ഞങ്ങൾ അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ സെക്യൂരിറ്റി ടീം ഞങ്ങൾക്ക് ഒരു പ്ലാൻ, റൂം എങ്ങനെ വേണം, റൂമിൻ്റെ ബാത്റൂമിൻ്റെ ഏത് സൈഡിൽ വേണം, അങ്ങനെ ഒരു പ്ലാന് തന്നു. അതേപോലെ തന്നെ ഈ ഹാള്, ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ 4 ഒരേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും, 4 ഒരേപോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള സ്റ്റേജ് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ഹാള് 3 ഒരു 200 200 അങ്ങനെ 400 ഇരിക്കേണ്ട ഹാളാണ് അത്. ഞങ്ങൾ കംപ്ലീറ്റ് വോളുണ്ട്, പാർട്ടിഷൻ വോളുണ്ട്. ആ വോള് കംപ്ലീറ്റ് കട്ട് ചെയ്തു, 4 മാറ്റി അവർ തന്ന ഡിസൈൻ പ്രകാരം അത് 3 കൊണ്ട് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ അവർക്ക് റിപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ നിങ്ങളെ ഇത് പ്രകാരം പ്ലാന് കുറേ ചെയ്തിട്ടുണ്ട്. അവർ വന്ന് നോക്കി അവർ അപ്രൂവ് ചെയ്തു. ഞങ്ങളിപ്പോൾ ഇതുവരെ ഈ റൂം കൊടുത്തത് മറഡോണനെ സ്നേഹിക്കുന്ന ആൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോളിനെ പറ്റി അറിയുന്ന ആൾക്കും മറഡോണനെ സ്നേഹിക്കുന്ന ആൾക്കും മാത്രമേ ഞങ്ങൾ റൂം കൊടുത്തില്ല. കാരണം ഇതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഈ ഫുട്ബോൾ കളിയും മറഡോണയായിട്ട് മറഡോണയെ സ്നേഹിക്കുന്ന ആൾക്ക് മാത്രം കൊടുത്താൽ മാത്രം ഇതെല്ലാം നശിച്ചുപോകണം നിൽക്കും, അല്ലെങ്കിൽ ഇതെല്ലാം കേടുവരുത്തും. കാരണം അവർക്ക് ഇതിൻ്റെ ഫുട്ബോൾ കളിയെ പറ്റിയും മറഡോണയെ പറ്റി അറിയാതെ ആൾക്ക് കൊടുത്താൽ അവർക്ക് ഇതിൻ്റെ വാല്യൂ അറിയില്ല. കാരണം We'll be right back.
നിങ്ങളുടെ അടുത്ത 5 വീഡിയോകളുടെ കമന്റ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു കിഡിലൻ ഗിവ്അവേ വരുന്നുണ്ട്. ഗിവ്അവേ എന്താണെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് തന്നെ പറയാവുന്നതാണ്. 50,000 രൂപ വിലമതിക്കുന്ന എന്തും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഗിവ്അവേ കൊടുക്കുന്നതാണ്. ഗിവ്അവേ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ മല്ലുകുരുടെയും അറിയിക്കുന്നതാണ്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം. സോ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോകളിലൂടെ കാണുന്നതുവരേക്കും ബൈ ബൈ.